ഒരു ചെരുപ്പ് വാങ്ങിച്ച് നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്ത് നമുക്ക് കംഫർട്ടെല്ലാം അത് ഒഴിവാക്കാം. അതേപോലെ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് നമുക്ക് കംഫർട്ടെല്ലാം തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഴകിക്കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലത്ത് അഡ്വർടൈസ്മെൻറ്റുകളിലൂടെയും അല്ലാതെയും എല്ലാ ആൾക്കാരും ഉദ്ദേശിക്കുന്ന എളുപ്പത്തിൽ കൂടുതൽ ശമ്പളം കിട്ടുന്ന പരിപാടി എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങളെ കാണുന്നത്. അപ്പം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ്, ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ കൊമേഴ്സ് മേഖലയിലെ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അവർ മിക്ക ആൾക്കാരും കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത്. നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് അതിനകത്ത് വലിയ ഔട്ട്പുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ പല കുട്ടികളും അത് പകുതിക്ക് വെച്ച് ഒഴിവാക്കി പോകുന്നുമുണ്ട്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴ്സുകളെക്കുറിച്ച് കൃത്യമായ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികളെ കൃത്യമായിട്ട് കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി APS അക്കാഡമിയും അതേപോലെ സുപ്രഭാതവും കൂടി ഒരു ഓഫ്ലൈൻ അവയർനെസ് ക്യാമ്പ് വെച്ചിട്ടുണ്ട്. കൊമേഴ്സ് മേഖലയിലുള്ള എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളെക്കുറിച്ചും അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായ വിഷയങ്ങളെക്കുറിച്ച് നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും അറിയാനും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാനും വേണ്ടി 27-ാം തീയതി കണ്ണൂർ അക്കാഡമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസിൻ്റെ ക്യാമ്പസിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം, അതിനകത്ത് കരിയർ എക്സ്പേർട്ടുകൾ പങ്കെടുക്കുന്നുണ്ട്, ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഫാക്കൾട്ടീസ് പങ്കെടുക്കുന്നുണ്ട്, ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്ന് പങ്കെടുക്കുക, കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുക.